കുടുംബത്തിൻ്റെ പാലകനെ സ്നേഹമോടെ ഭവനത്തിൽ വന്ന് വഴി കാട്ടിയിടണേ അനുദിനവും സ്നേഹമോടെ ഭവനത്തിൽ വന്ന് വഴി കാട്ടിയിടണേ അനുദിനവും പാലക നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ പാലക നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ പാലകന്റെ പാഥേയം വിശുദ്ധ യൗസേപ്പിനോടുള്ള സമർപ്പണത്തിൻ്റെ 31-ാം ദിവസം രക്ഷകൻ്റെ പാലകനായ യൗസേപ്പ് ദൈവവചനം അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമാക്കുവിൻ മത്തായി സുവിശേഷം 25:34 ധ്യാനം രക്ഷകന് മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപമെടുക്കാനും ഈ ഭൂമിയിൽ പിറക്കാനും യൗസേപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാൽ വളർച്ചയുടെ പാതയിൽ ഇങ്ങനെയൊരു പാലകനെ ആവശ്യമായിരുന്നു ജന്മം നൽകിയല്ല യൗസേപ്പ് പിതാവായത് പരിപാലിച്ച പിതാവായി പരിപാലിക്കുന്ന കരങ്ങളെല്ലാം ബലിഷ്ഠമാണ് അവരുടെ ശുശ്രൂഷകൾ നാം പലപ്പോഴും അറിയാറില്ല ഒരു പിതാവിൻ്റെ സ്നേഹം പലപ്പോഴും എത്രയോ നിഗൂഢമാണ് അധികമൊന്നും പ്രകടിപ്പിക്കാറില്ല ഇവർ ദുഃഖവും വേദനയും ഉള്ളിലൊതുക്കി ഏൽപ്പിക്കപ്പെട്ടവരെ സന്തോഷിപ്പിക്കാനാണ് പല പിതാക്കന്മാരും ശ്രമിക്കാറുള്ളത് പരിപാലനയുടെ ആ കരങ്ങൾക്ക് കീഴെ നിരന്തരം വെന്തുനീറുന്ന ഒരു ജീവിതമുണ്ട് എന്നറിയുക പരമ്പരാഗത കുടുംബങ്ങളിൽ ഭാര്യയെയും മക്കളെയും പോറ്റേണ്ടവർ പുരുഷന്മാരാണ് യൗസേപ്പാണല്ലോ മറിയത്തെയും ഈശോയെയും പോറ്റിയത് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ അവിടുത്തെ സഹായിച്ചവരെക്കുറിച്ച് എത്രയോ പ്രാവശ്യം നാം ചിന്തിക്കാറുണ്ട് ലാസറിൻ്റെ കുടുംബം കുരിശുയാത്രയിൽ സഹായിച്ച ശിമയോൻ കല്ലറ കൊടുത്ത അരിമത്തിയായിലെ ജോസഫ് ശിഷ്യഗണം എന്നിങ്ങനെ പലരെയും എന്നാൽ ഒരായുസ് മുഴുവൻ ഈശോയ്ക്കായി ബലി ചെയ്ത യൗസേപ്പിനെ നാം വിസ്മരിച്ചാലോ ഈശോ അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഓർക്കുന്നു എനിക്ക് വിശന്നു ഭക്ഷിക്കാൻ തന്നു ദാഹിച്ചു കുടിക്കാൻ തന്നു പരദേശിയായിരുന്നു എന്നെ സ്വീകരിച്ചു നഗ്നനായിരുന്നു ഉടുപ്പിച്ചു രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ഓ ഒന്നിനായി യൗസേപ്പേ കൃതജ്ഞത നിറഞ്ഞ മനസ്സോടെ ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി പറഞ്ഞ വാക്കുകളാണല്ലോ ഇവ ഓരോന്നും എന്നാൽ ഇവർ ആരും രക്ഷകന് നേരിട്ട് ഭക്ഷണമോ ദാഹജലമോ വസ്ത്രമോ ഭവനമോ ഒന്നും കൊടുത്തിട്ടില്ല എന്നിട്ടും രക്ഷകൻ അവരെ വാഴ്ത്തി വാനോളം പുകഴ്ത്തി എന്നാൽ നിൻ്റെ കരങ്ങൾ കൊണ്ട് രക്ഷകൻ എത്രയോ ദിനരാത്രങ്ങൾ ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ചു സ്നേഹമനുഭവിച്ചു പരദേശിയെപ്പോലെ ഈജിപ്തിൽ വലഞ്ഞ നാളുകളിൽ നിന്റെ മാറിലല്ലേ അവൻ അഭയം കണ്ടെത്തിയത് നഗ്നത മറയ്ക്കാൻ നിന്റെ പുറങ്കുപ്പായമല്ലേ രക്ഷകനായി നൽകിയത് രക്ഷകനെ പരിപാലിക്കാൻ സ്വർഗം കനിഞ്ഞ ഭാഗ്യമേ നിന്നെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു വെന്തു തീർന്ന ചോറിന് കീഴെ കത്തിയെരിഞ്ഞ കനലുകൾ ഉണ്ടല്ലോ രക്ഷകനെ വളർത്താൻ നിരന്തരം കത്തിയെരിഞ്ഞ കനലാണ് യൗസേപ്പ് പോറ്റുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കരങ്ങൾ ഇത്തരം ഒരു നോവ് ഏറ്റെടുക്കാതെ തരമില്ല ഈജിപ്തിൽ ഭക്ഷണത്തിന് വകയില്ലാതെ വന്നപ്പോഴും ജോലി കണ്ടെത്താൻ വഴിയില്ലാതെ പോയപ്പോഴും ഓ യൗസേപ്പേ നീ അനുഭവിച്ച ആന്തരിക വേദന ഞങ്ങളറിയുന്നു എത്രയോ സാഹസികമായിട്ടായിരിക്കും ഓരോ ദിവസവും കടന്നുപോയത് അതെ
പോറ്റുന്ന കരങ്ങൾ സാഹസികത നിറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ പരിപാലിക്കാൻ അവർ എടുക്കുന്ന നിലപാടുകൾ എത്രയോ വൈവിധ്യമാർന്നതാണ്. രക്ഷകൻ ഏറെ പേരുടെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമാകുമെന്ന പ്രവചനം എത്രയധികമായി യൗസേപ്പിനെ ചിന്താകുലനാക്കി തീർത്തിരിക്കും. യൗസേപ്പ് അധ്വാനിച്ച് വളർത്തിയ മകൻ അബാധ ചൂടം മുറിവേറ്റ് കിടക്കുമ്പോൾ കുരിശിൻ്റെ കീഴെ അന്ന് യൗസേപ്പില്ല. പക്ഷേ വിധവയായ മറിയം ചിന്തിച്ചത് തൻ്റെ ഭർത്താവിനെക്കുറിച്ചായിരിക്കില്ലേ? ജീവിത പങ്കാളി ഉണ്ടായിരുന്നെങ്കിൽ അവൾ തനിയെ ആകുമായിരുന്നില്ല. വിശുദ്ധ യൗസേപ്പെ, മക്കളെ പോറ്റാനും പ്രിയമുള്ളവരെ സഹായിക്കാനും കഴിയാതെ പോകുമ്പോൾ ഹൃദയത്തിൽ തീക്കലലുമായി ജീവിക്കുന്ന പിതാക്കന്മാരെ നീ ഓർക്കണമേ. എല്ലാം നൽകി പരിപാലിച്ചിട്ട് അധ്വാനം മുഴുവൻ വൃഥാവിലായോ എന്ന് ജീവിത സായാഹ്നങ്ങളിൽ പരിതപിക്കേണ്ടി വരുന്ന ഹൃദയങ്ങളുടെ നെഞ്ചുരുക്കങ്ങൾ നിന്നോളം മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? ഞങ്ങളുടെ പിതാമഹനായ യൗസേപ്പെ, നിന്റെ പരിപാലനയുടെ കരങ്ങളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. പ്രാർത്ഥന. രക്ഷകൻ്റെ പാലകനായ യൗസേപ്പെ, മാനവരാശിയുടെ ശുശ്രൂഷകരാക്കി ഞങ്ങളെയും മാറ്റണമേ. ആമേൻ. രക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കനികാമറിയത്തിന്റെ പങ്കാളിയുമായ യൗസേപ്പിതാവേ, അങ്ങേ കരങ്ങളിൽ ദൈവം തൻ്റെ ഏകജാതനെ ഫലമേൽപ്പിച്ചുവല്ലോ. മറിയം അങ്ങയിൽ വിശ്വാസമർപ്പിച്ചു. അങ്ങയോടൊപ്പം ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു. വാഴ്ത്തപ്പെട്ട യൗസേപ്പിതാവേ, ജീവിതപാതയിൽ ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങൾക്കും അങ്ങൊരു പിതാവായിരിക്കണമേ. കൃപയും കരുണയും ആത്മധൈര്യവും ഞങ്ങൾക്കായി നേടിത്തരണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. ദിവ്യരക്ഷകന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രക്ഷതൻ പാതേ മുന്നേറാന ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിയ താതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സങ്കടമെല്ലാം സന്തോഷമാകാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രക്ഷകനായി കത്തിയെരിഞ്ഞ പിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കത്തിയെരിഞ്ഞ് കനലായി മാറാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.